കണ്ടോ ഇതെല്ലാം ഞാൻ പടച്ചതെന്തിനാ വല്ലദി ഖലഖലകും മാ ഫിൽ അർളി ജമീആ അല്ലാഹു പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം പടച്ചതെന്തിന് വേണ്ടിയാ വെറുതെ വിനോദത്തിനല്ല വല്ലദി ഖലഖലകും മാ ഫിൽ അർളി ജമീആ ഇതെല്ലാം പടച്ചത് മനുഷ്യ നിനക്ക് വേണ്ടി മാനവനെ നിനക്ക് വേണ്ടി എല്ലാം പടച്ചത് നിനക്ക് വേണ്ടി നിന്നെ പടച്ചതോ എനിക്ക് വേണ്ടി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പടച്ചതെന്തിനാ എല്ലാ മനുഷ്യനു വേണ്ടി മനുഷ്യനോ അല്ലാഹുക്ക് വേണ്ടി വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ ഇതിനെല്ലാം അല്ലാഹു പടച്ചതെന്തിനാ മനുഷ്യനു വേണ്ടി അപ്പോൾ ആകാശത്തെ അല്ലാഹു നിലനിർത്തുന്നതും ഭൂമി അല്ലാഹു നിലനിർത്തുന്നതും കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നതും അത് പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നതും ഈ നറുനിലാവ് പുഞ്ചിരി പൊഴിക്കുന്നതും ഈ നക്ഷത്രങ്ങൾ വഴികാട്ടുന്നതും ഈ മന്ദമാരുതൻ അടിച്ചു വീശുന്നതും ഈ കൊടുങ്കാറ്റ് ഇങ്ങനെ വിറകൊള്ളുന്നതും ഈ ഭൂമി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും ഈ ഭൂമിയിൽ നിന്ന് വെള്ളം നിറകളിക്കുന്നതും ഈ ഭൂമിയിൽ സസ്യങ്ങൾ തളിരിടുന്നതും ഈ സസ്യങ്ങളിൽ ഫലവൃക്ഷാദികൾ കായ്ച്ചു നിൽക്കുന്നതും എല്ലാം ആർക്കു വേണ്ടി ഒരേ ഒരു ജീവിക്ക് വേണ്ടി ആര് ആർക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞ ആരാ അടുത്ത മഹലിലെ ആളാ മനുഷ്യൻ എന്ന് പറഞ്ഞ ആരാ ഒന്ന് നന്നായിട്ട് ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയാൻ വേണ്ടി മാത്രമല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ വാതില് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് ഒരു റിപ്പീറ്റേഷൻ അല്ല എന്നാ പുതിയ ആ വിഷയം പറയാൻ ഞാൻ അത്ര വലിയ പണ്ഡിതനുമല്ല ഞാൻ ഒരു പാവമാണ് ഞാൻ വെറും ഒരു പച്ചപ്പാവുക അത്ര വലിയ ആളൊന്നും അല്ല വളരെ ചെറിയ ആളാ വളരെ ചെറിയ ആളാ ആ ബോധം എപ്പോഴും ഉണ്ട് അല്ലാഹു നിലനിർത്തി തരട്ടെ ആ ബോധമില്ലേ പിന്നെ ഇബ്ലീസ് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം ഇബ്ലീസ് വലിയവനാണെന്ന് തോന്നിയാ പിന്നെ അതല്ലേ ഇബ്ലീസിന് പറ്റിയ ഏറ്റവും വലിയ വിഷയം അവനവനെ അവനവൻ തന്നെ മഹാനാക്കണ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കും അവനവനെ അവനവൻ തന്നെ മഹാനാക്കും ആളുകൾ സ്വയം പറയാം ഞാൻ ഇത്രയും വലിയ മഹാനാകുമെന്ന് ഞാൻ തന്നെ കരുതിയിരുന്നു അവനവന്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ആരാണ്ട് നേർച്ച എന്റെ ആണ്ട് നേർച്ച അവനവന്റെ ആണ്ട് നിറച്ച ജീവിച്ചിരിക്കും അവനവൻ തന്നെ നടത്തുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ സഹോദരിമാരെ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കി നല്ല വാതിലൊക്കെ ഞാൻ പറയാം നല്ല ചരിത്രമൊക്കെ പറഞ്ഞു തരാം പക്ഷേ അത് വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ചരിത്രം ഞാൻ എന്ന് പറയാം പക്ഷെ അത് വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പൊ ആകാശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആരാ മനുഷ്യനെ കഴിയും ആനയ്ക്ക് കഴിയില്ല ആനയ്ക്ക് കഴിയില്ല മനുഷ്യനേക്കാൾ പത്തരട്ടി വലിപ്പമുള്ള ആന ഇന്നേ വരെ ആകാശത്തേക്ക് നോക്കിയിട്ട് തുമ്പിക്കൈ ഒന്ന് പൊന്തി കാണിച്ചതല്ലാതെ ആനയുടെ കാല് ചന്ദ്രനിൽ കുത്തിയിട്ടില്ല പക്ഷെ ആംസ്ട്രോങ്ങിന്റെ കാല് കുത്തി മനുഷ്യ പ്രപഞ്ചം നിലനിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മളെപ്പോ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതാകുന്നു അപ്പൊ ഈ പ്രപഞ്ചം തകരും അള്ളാഹുവിന് വേണ്ടി മനുഷ്യൻ എന്ന് ജീവിക്കുന്നുവോ അവന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിലനിർത്തുക അള്ളാഹുവിന് വേണ്ടി ഏത് സമയത്ത് അവൻ മാറി നിൽക്കുന്നുവോ ആ സമയത്താണ് ഈ പ്രപഞ്ചം തകരുക അപ്പൊ മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തേക്ക് വിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചൊരുക്കി ഷാഫി ബാക്കവി പറഞ്ഞത് എത്രയോ ശരിയാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്രയോ ശരിയാ മനുഷ്യ നീ എത്രയോ നന്ദി കെട്ടവനാ കാരണം എന്തെന്നറിയുമോ കാരണം എന്തെന്നറിയോ പടച്ച റബ്ബ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് എന്താ വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ മാ ഉരീദു മിൻഹും മിർസഖൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ان الله هو الرزاق ذو القوة المتين الله പറഞ്ഞതല്ലേ പലപ്പോഴും ഒരായത്തോ വീട്ട് നമ്മൾ നിർത്തലാപടിവ് വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ച ഇബാദത്തിന് മാത്രമാ അല്ലാഹുവിനെ വണങ്ങാൻ വേണ്ടി മാത്രമാണ് ആ വണങ്ങുന്ന മനുഷ്യന്റെ സൗകര്യാർത്ഥമാണ് ഈ ഭൂലോകത്ത് കാണുന്ന പ്രപഞ്ചത്തെ അല്ലാഹു സംവിധാനിച്ചത്
അല്ലാഹു പറയുകയാണ് മാനവാ 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 മനുഷ്യനെ മനിതനെ മനുജനെ മാനവനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടതെന്തിനാ വാ ഉരീദു മിൻഹും റിസ്ഖൻ വമാ ഉരീദു അൻ യുത്ഇമൂ ഒരു പിതാവ് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ആ മക്കൾ സ്വയം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുമ്പോ ആ സമയത്ത് പിതാവ് പറയുന്നതെന്ന മക്കളെ നിങ്ങളെ കട്ടപ്പെട്ട് വളർത്തിയതെന്തിനാ വാർദ്ധക്യകാലത്ത് കിടക്കുന്ന എനിക്ക് നിങ്ങൾ ഭക്ഷണം തരാന പക്ഷേ പടച്ചറപ്പ് പറഞ്ഞു മനുഷ്യരെ നിങ്ങളെ ഞാൻ പടച്ചു വിട്ടിടു ഈ ഭൂമിയിൽ പോയിട്ട് ഈ ഭൂമിയുടെ മണ്ണിന്റെ മുകളിലൂടെ നടന്ന് നിങ്ങൾ എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാനല്ല നിങ്ങളെ സിദ്ധിച്ച പടച്ചറപ്പിന് ഒരു നേരത്തെ ആഹാരം തരാനല്ല കാരണം പടച്ചറപ്പാണെന്നറിയോ അല്ലാഹുവിന്റെ പറച്ചിൽ എത്ര ഗൗരവമുള്ള പറച്ചില സ്വർഗലോകത്തിലും ഈ ഭൂമിയുടെ പുറന്തലിയുടെ മുകളിലോട്ട് കിടന്നു വന്ന് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നറിയാറ് ഈ ഭൂമിയുടെ മുകളിൽ ഏകാംഗ ജീവിയെ പോലെ ജീവിക്കുമ്പോ ഇല്ല മനുഷ്യ ഇല്ല ആകാശം പിറന്നത് നിനക്ക് വേണ്ടി ഭൂമി പടച്ചത് നിനക്ക് വേണ്ടി സൂര്യൻ ഉദിച്ചത് നിനക്ക് വേണ്ടി നക്ഷത്രം വന്നത് നിനക്ക് വേണ്ടി എല്ലാം തന്നറപ്പ് പറയുകയാ ഈ ഭൂമിയിലോട്ട് കിടന്നു ചെല്ലുമ്പോ പടച്ച എനിക്ക് വേണ്ടി നിനക്ക് ഭക്ഷണം തന്ന നിനക്ക് വായു തന്ന് നിനക്ക് ആഹാരം തന്ന് നിനക്ക് മക്കളെ തന്ന് നിനക്ക് ഭാര്യ തന്ന് നിനക്ക് പാർക്കാനൊരു വീട് തന്ന എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം നീ എനിക്ക് നൽകണ്ട വമാ ഉരീദു അയ്യുതൈമൂ അല്ലാഹു നേരത്തെ ഭക്ഷണം കൊടുക്കണ്ട കാരണം എന്തെന്നറിയോ നിന്നെ പടച്ച പടച്ച തമ്പുരാൻ ആരെന്നറിയുമോ ഇന്നല്ലാഹു വർസാഖു ഖുൽ ഖുവതി മതീ അല്ലാ റാസിക്കല്ലേ അല്ലാ റാസിക്കല്ലേ വമാ മിന ദബ്ബതിൻ ഫിൽ അർളു ഇല്ലാ അല്ലാഹു റിസ്ഖുഹാ ഈ ഭൂമിയുടെ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന വിസാരമായ സമുദ്ര തീരത്തിന്റെ ഏടാം കടലിൽ കിടക്കുന്ന കൊച്ചു പരൽ മത്സ്യത്തിന് പോലും ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ലയോ പിന്നെ നീ എനിക്ക് ഭക്ഷണം തരേണ്ടതില്ല നിന്റെ ഒരേ ഒരു ജോലി ഏതെന്നറിയുമോ അത് ഇബാദത്താണ് ഇബാദത്താണ് യഥാർത്ഥത്തില് സഹോദരങ്ങളെ ഈ പക്ഷികളെ പോലും അല്ല പടച്ചതെന്തിന് ഈ മാമരങ്ങളെ ഇക്കാണുന്ന വനവൃക്ഷങ്ങളെ അല്ലാഹ് പടച്ചതെന്തിന് ഇബാദത്തിന് വേണ്ടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ അള്ളാഹു എല്ലാത്തിനെയും പടച്ചതിനെ പടച്ചറപ്പിന് നീ ഭക്ഷണമൊന്നും കൊടുക്കണ്ട യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജോലിയെ ഇബാദത്താണ് അല്ലാതെ വേറൊന്നുമില്ല ഇബാദത്ത് ഇല്ലാതാവുന്ന പ്രപഞ്ചം ഇല്ലാതാവും നമുക്ക് ചർച്ച ചെയ്യാം ഖുർആൻ ഫീ ലൗഹിൽ ഖുർആൻ ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അവസാനം വരെ കേട്ടിരിക്കൂലോ അവസാനം വരെ കേട്ടിരിക്കൂലേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഒരു വിഷയം അത് മുഴുവനും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വെറുതെ അല്ല അപ്പോ ഈ കാണുന്ന വൃക്ഷങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ ജോലി എന്താ ഇബാദത്ത് ഏയ് മനുഷ്യൻ മാത്രമേ ഇബാദത്ത് മറന്നിട്ടുള്ളൂ വേറെ ആരും മറന്നിട്ടില്ല അതിന്റെ ജോലി എന്താ അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹു ബയാന അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ അന്നജ്മു വശ്ശബറു യസ്ജുദാൻ മനുഷ്യ ലജ്ജിച്ച് തലതാഴ്ത്തണം ആരടാണ് അല്ലാഹ് ചോദിക്കുകയാണ് അർറഹ്മാനു അല്ലമൽ ഖുർആൻ മനുഷ്യനെ വിശുദ്ധമായ വേദഗ്രന്ഥം പഠിപ്പിച്ച അല്ലാഹുവിനെ അറിയുമോ ആരാണല്ല എന്നറിയുമോ അല്ലാഹ് പറയുകയാണ് നജ്മു താരകങ്ങളും വശദറു തരുക്കളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഈ കാണുന്ന വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും യസ്ജുദാനി അതേപോലെ സദാസമയ സുജൂദ് ചെയ്യുകയാണെന്ന് സദാസമയ സുജൂദ് ചെയ്യുകയാണെന്ന് നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ
ഈ മൈതാന മധ്യത്തെ പൊന്തി കാണുന്ന ഈ കൊച്ചു ചെടികൾ അടപോട് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ അല്ലാഹുവിന്റെ മുമ്പിൽ സദാ സമയം സുജൂദിലാ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ അഖറബുമായ കൂറിൽ അബുദില്ല വഹുവ സാജിദ് ഒരു അടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ ഒരു അടിമ പടച്ചറപ്പിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് പെടാ ഓ വഹുവ സാജിദുന അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴാ അതുകൊണ്ടാ പെങ്ങളെ ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്ക് ജീവിതത്തിൽ വല്ലാത്ത കണ്ണുനീരുണ്ടെങ്ക് അല്ലാഹുവിനോട് പറയേണ്ടത് എങ്ങനെയാ സുജൂദിൽ കിടന്ന് പൊട്ടിക്കറയണം മുസല്ല നനയണം കണ്ണുനീര് കൊണ്ട് അല്ലാഹുവിനോട് പറയണം അല്ലാഹുവേ 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 അവന്റെ മുമ്പിൽ തലകുനിച്ച് സുജൂദിൽ കിടക്കുമ്പോഴാ പടച്ച തമ്പുരാന് ഒരടിമയോട് ഏറ്റവും കൂടുതൽ അനുഭവം നിന്നത് അടുപ്പം തോന്നുന്നത് നബി മുഹമ്മദ് മുസ്തഫ.